ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലുള്ള ഒരു അടിപൊളി ഫോറസ്റ്റിലാണ് കേട്ടോ. അതായത് നമ്മുടെ സാറ് കണ്ടോ, സാറിലും തണുപ്പ് അടിച്ച് നിക്കർ കയറിയിട്ടോ. നമ്മൾ വന്ന റോഡ് ഇതാ കേട്ടോ. അതായത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതായത് അവിടുത്തെ ചെക്ക് പോസ്റ്റ് കയറുമ്പോൾ അവിടുത്തെ സാറന്മാരെന്താ പറഞ്ഞേ, ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഫൈനാക്കും, വരുന്ന വഴിയിൽ എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ അപ്പം ഫൈനാക്കും. അതായത് അവരെ ടീം അവിടെ ഇവിടെയും ഇറങ്ങി നടക്കും, അന്നേരം കണ്ടു കഴിഞ്ഞാൽ ഫൈനാക്കും. അതായത് കുറേ മൃഗങ്ങളും എന്തെല്ലോ ഐറ്റംസ് എല്ലാം ഉള്ള കാടാണ്. ആ അപ്പോൾ കുറച്ച് ലോങ്ങും ആണ്, അതുകൊണ്ട് അവിടെ അങ്ങനെ നിർത്താൻ പറ്റൂല കേട്ടോ. നിർത്തിയ ഫൈനാണ്, മുള്ളാൻ പോലും നിർത്താൻ പാടില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പം ഫോറസ്റ്റ് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് കുറച്ചുകൂടി പോകാൻ കേട്ടോ. അതായത് ഇതിപ്പോൾ ചെറിയ രീതി, ഒരു 10-40 കിലോമീറ്റർ ഉണ്ട് മടിക്കേരി, മടിക്കേരിയിലേക്ക്. ഇവിടെ തന്നെ കുറച്ച് കിലോമീറ്റർ മെയിൻ ആയിട്ടുള്ളത് കഴിഞ്ഞിട്ടോ. അവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. അതായത് വരുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു വീഡിയോ ചെറിയൊരു ഷോട്ടിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ല സാറേ, സാറ് ഇവിടെ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുകയാണ്. നമ്മളിതാ അവിടെ നല്ല ഫ്രൂട്ടിയും പിന്നെ അവിടെ പച്ച ബിങ്കും ഉണ്ട്. പച്ച ബിങ്കും കഴിച്ച് സാറ് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അല്ല സാറേ, അല്ല മണ്ണ രമണൻ, എവിടെ പോയാൽ രമണനെ പോലെ ഇരിക്കണം കേട്ടോ. ഒരു കുഴപ്പമില്ല കേട്ടോ, ഹാപ്പിയാണ്. പിന്നെ വണ്ടീൻ്റെ കാര്യം പറയാനുള്ള വമ്പ സീനായിട്ടോ. അത് സംഭവിച്ചാൽ നമ്മുടെ വണ്ടീൻ്റെ ഇതുണ്ടോ, ബാക്ക് ബ്രേക്ക് ഇല്ലാണ്ടാണ് നമ്മളെ യാത്ര. അതായത് ഇവിടെ ഫുള്ള് കുന്നും മലയും എല്ലാം പണ്ടാരും ഉണ്ടല്ലേ. തപ്പി തപ്പി പിടിച്ചിട്ടാണ്, ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ടാണ് നമ്മുടെ യാത്ര. പിന്നെ അതുപോലെ തന്നെ വണ്ടീൻ്റെ ബാക്ക് ബ്രേക്ക് പോയി, പിന്നെ കൃക്കുന്നതിലൊരു ഒച്ച കേൾക്കും. അതായത് ഇത് ബ്രേക്ക് ഇട്ട് തഴിഞ്ഞ് അതിൻ്റെ കമ്പി കേട്ടോ ഡിസ്കിനോ അറിയുന്നത്, അങ്ങനെ ഈ ഡിസ്ക് മാറ്റേണ്ടി വരും. വമ്പ സീനായി. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞേ, പിന്നെ നമ്മുടെ ചെയിൻ വരുന്ന വഴിയിൽ ചെയിൻ അടിച്ച്. അതായത് ചെയിൻ ലൂസായിട്ട് ഉണ്ടായത്, പിന്നെ ചെയിനിൽ ഓയിലും പിന്നെ അതുപോലെ തന്നെ ലൂബൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ചെയിൻ ടൈറ്റാക്കി വരുന്ന വഴിയിൽ, അങ്ങനെ വമ്പൻ രണ്ട് എട്ടിൻ്റെ പണി കിട്ടി. അങ്ങനെ ഇവിടെ ഇല്ല, അതായത് ഈ ഫോറസ്റ്റിൻ്റെ മുമ്പിലുള്ള വർക്ക്ഷോപ്പ് നമ്മളെല്ലാം സെറ്റാക്കി ക്ലീനാക്കി, അങ്ങനെ വണ്ടി കണ്ടീഷനാക്കി എന്ന് പറയാൻ പറ്റൂല. എന്നാലും ചെറിയ തോതിൽ കണ്ടീഷനാക്കി ഓടും കേട്ടോ. പക്ഷേ ബാക്ക് ബ്രേക്ക് ഇല്ലാത്തൊരു കുറവുണ്ട്, അതൊരു ഒന്നൊന്നര കുറവാണ്. പോരാത്തിന് നമ്മൾ ലോഡ് അധികമാണ്, ഞാനും ചങ്ങായി ഉണ്ട്. അപ്പോൾ എങ്ങനെയാലും തപ്പിപ്പിടിച്ച് ഇവിടെ കുന്നും മലയിൽ ഇറങ്ങിയേ പറ്റൂ. പിന്നെ ഓഫ് റോഡൊന്നും അധികം എടുത്ത് പായച്ച് കയറ്റാൻ പറ്റില്ല, അതിൻ്റെതായ പണി കിട്ടും. ഓഫ് റോഡ് കയറ്റി കിട്ടിയ പണിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് പോകണം. അട്ടിപ്പൊളി റോഡ് വെച്ചാൽ അട്ടിപ്പൊളി റോഡാട്ടോ. പക്ഷേ നമ്മൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അവിടുന്ന് വന്ന റോഡാട്ടോ. ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ അല്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കർണാടക ഭാഗത്തെല്ലാം മുഴുവൻ സെറ്റപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തന്നായിരിക്കും. ഇപ്പോൾ ചെറിയൊരു ഷോർട്ട് കാണാം. അപ്പോൾ ഓക്കെ ബൈ. ഇത് സ്റ്റാർട്ടിങ് തന്നെ ഇവന്മാർ നമ്മളെ നിക്കറും ഒളിച്ചിട്ടോ. സംഭവിച്ചത് ആ പുലിൻ്റെ ഒരു ചിത്രം കാണിക്കുന്നത് ആനിമൽ ക്രോസിംഗ് എന്ന് പറഞ്ഞു. ഇതെന്ത് പേടിപ്പിക്കാൻ വെച്ചതാ? സ്റ്റാർട്ടിങ് തന്നെ നല്ല പേടി പേടിച്ച് ഞാൻ പോയി. എനിക്ക് പേടിയൊന്നുമില്ല, ചങ്ങായി പേടിച്ചു. അപ്പം ഇന്നലിരിക്കുമ്പോൾ പിന്നെ ഓൻ്റെപ്പം ഉണ്ടാകുമ്പോൾ നമ്മളും പേടിക്കൂല. ചെറിയൊരു ഭയം മാത്രം. അതായത് വലിയ ഫോറസ്റ്റാണ് ഇവിടെ, പിന്നെ സ്റ്റോപ്പില്ല. അതായത് ടൗൺ ടു ടൗൺ ആണ്, ഒരുമാതിരി സൂപ്പർ ഫാസ്റ്റ് ബസ് പോലെ പോലെ. ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ അപ്പം പോലീസ് ഓടിക്കുന്നാ പറയും. സംഭവം വെച്ചാൽ ഇത്ര അങ്ക് പറയാമല്ലോ, ഭയപ്പെടേണ്ട, ജാഗ്രത മതി, അത്ര പറയാലോ. ഇതുപോലെ ഒരു ഫോറസ്റ്റ് പോകുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉള്ളത് ഞാൻ മോണെ ഒന്ന് പറയില്ല കേട്ടോ. സംഭവം വെച്ചാൽ കോട മഞ്ഞ്, അതായത് എല്ലാം നല്ല ഫീലിങ്സ് ഉണ്ട്, ഒപ്പം ചെറിയൊരു ഭയവും. അത് നമ്മളെ ഇവിടെ ഈ ബോർഡ് വെച്ചതാട്ടോ, ഇപ്പം എല്ലാവരും വെക്കുന്ന ബോർഡാണ്. നമ്മളവിടെയല്ലേ ഈ ഈ ഈ കാട്ടാനൻ്റെയും അതുപോലെ തന്നെ മാനിൻ്റെയും എല്ലാം ബോർഡാണ് വെക്കുക, ആനിമൽ ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇതൊരുമാതിരി പുലീൻ്റെ വെച്ചത് അവർ മറ്റടുത്ത പരിപാടി ആയി പോയിട്ടോ. എന്നാലും കുഴപ്പമില്ല, അടിപൊളി വൈബ് തന്നെ, ആസ്വദിച്ചങ്ങ് പോവുക. ഞാനാ മോണെ സ്കൂട്ടിയെല്ലാം എടുത്തിട്ട് സോളോ ട്രിപ്പ്. സാറിനെ കണ്ടാ ഷാൻഡ, ഓനെന്ത് പോയി, ഓനെന്ത് ഓനോ ഇങ്ങനെ ഉറങ്ങിയാൽ മതി. ഇതുപോലൊരു ചങ്ങായിനെ വെയിലത്ത് കൊണ്ടുപോയാൽ അവൻ ചങ്ങായിക്ക് ഭയങ്കര ടെൻഷനാണ്. പക്ഷെ ഇതുപോലുള്ള തണുപ്പത്ത് കൊണ്ടുപോയി ചങ്ങായി നല്ല ഉറക്ക. തണുപ്പ് അങ്ങ് കൊതിയാവും, നമുക്ക് ഇതുപോലെ കെടുക്കാൻ പറ്റുമോ ബൈക്കിൽ? ഓ അവൻ്റെ ഉറക്കം നോക്കോൻ്റെ ബൈ. അവിടെ മഞ്ഞ് നോക്കിയാൽ മഞ്ഞ്, അടുത്തെത്തുമ്പോൾ ചങ്ങായി പോയി. ഞാൻ കേരളത്തിൻ്റെ പുറത്ത് ഫസ്റ്റ് ടൈം ആട്ടോ, അതായത് ഫോറസ്റ്റ് യാത്ര നടത്തുന്നത്. ഇതെൻ്റെ ഫസ്റ്റത്തെ തുടക്കം ആട്ടോ, അതായത് കേരളത്തിൻ്റെ പുറത്തുള്ള ഫോറസ്റ്റ് ഡ്രൈവ്. ഒന്ന് പറയാനല്ല, അടിപൊളി വൈബ് കേട്ടോ, ഭയങ്കരമായിട്ട്. അതായത് ചെറിയ ഭയം കൂടി ഉള്ളിലുണ്ടപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിട്ടോ യാത്ര.